season 2. ചിരിയെ ആഘോഷമാക്കിയ മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദി. റെക്കോർഡ് ബ്രേക്കിംഗ് കാഴ്ചകളുമായി ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ സ്പ്ലെൻഡിഡ് എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഭാര്യയിലെ നന്ദനും നയനയ്ക്കും റോൺസനും എലീനയ്ക്കും സ്വാഗതം. ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇന്ന് ഇവിടെ എത്തുന്നുണ്ട്, നമ്മുടെ വാനമ്പാടി സീരിയലിലെ മോഹൻ കുമാർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം സായി കിരൺ. വാനമ്പാടിയിലെ സുന്ദരൻ, സുമുഖൻ സായി കിരൺ. ഓക്കെ, മോഹൻ കുമാർ, വളരെ മോഹനമായ ഒരു വാഗ്ദാനമാണ് മലയാള സീരിയൽ രംഗത്ത് മോഹൻ കുമാർ. തീർച്ചയായിട്ടും എന്താണ് സായി പറയാനുള്ളത്? സർ, മെയിനായിട്ട് ഞാൻ ഒന്ന് പറയാൻ വിചാരിച്ചു സർ, അതെന്താണെങ്കിൽ ഐ എം റിയലി ലക്കി. മലയാളത്തിൽ ഇങ്ങനെ ഒരു എൻട്രൻസ് കിട്ടിയെങ്കിൽ ഐ എം റിയലി ലക്കി. ഓക്കെ 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 ഓക്കെ. ബിക്കോസ് ഇൻ ദ ക്യാരക്ടർ അപ്ഡേ ഓഡിയൻസ് രൊമ്പ ഹാർട്ട് ടച്ചിങ് ക്ലോസ് ആച്ചി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു മൈ റിയൽ ലൈഫ് ഓൾസോ. ഓക്കെ, വെരി ഗുഡ്. സായി ഒരുപാട് തെലുഗു ഫിലിംസിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അവർ 33 ഫിലിംസ്. എന്താ പറയാനുള്ളത്? ഒരു ചോദ്യം മാത്രം, കാരണം മലയാളം അറിയില്ല, യേമണ്ടി ഭാവനാരാ? അതായത് അടുത്ത സീരിൽ ഏതാന്ന്? ചാള ഭാവനാണ്. അതായത് ഇപ്പൊ ഈ അടുത്തൊന്നും ഉദ്ദേശിക്കുന്നില്ല, കാരണം വാനമ്പാടി തീർന്നാലേ അദ്ദേഹം സൈൻ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത് അല്ലേ? യേമണ്ടി ഭാവനാരാ നിജ ശബ്ദ നമ്പർ സുഖമാണോ? നമുക്ക് കഥാപാത്രങ്ങളായിട്ടാണ് ഇവരെല്ലാവരെയും അറിയാവുന്നത്. പേഴ്സണൽ ലൈഫില് ഇവരുടെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. റോൺസൺ, എളുപ്പത്തില് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി പറയുകയാണെങ്കിൽ, പഴയ ചില്ല് എന്ന സിനിമയില് നായകനായി വന്ന റോണി വിൻസെന്റിന്റെ മകൻ. ഓക്കെ, അച്ഛൻ്റെ ഫാമിലി മൊത്തം സിനിമയിൽ തന്നെയാണ്. അജയൻ വിൻസെന്റ്, ജയനൻ വിൻസെന്റ്, അതേപോലെ ആർട്ട് ഡയറക്ടർ സാബു സർ, ക്യാമറമാൻ ശേഖർ വി ജോസഫ്. ഓക്കെ, സായി കിരൺ, യുവർ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്. സർ, ഐ എം ഫ്രം ഞാൻ ഒരു സിംഗേഴ്സ് ഫാമിലി സർ. ഓ, സിംഗേഴ്സ് ഫാമിലി. മ്യൂസിക് പ്രത്യേക ഒരു കാര്യം. ഫാദറും മദറും? ഫാദർ, മദർ, ഗ്രാൻഡ് മദർ അവങ്ങളെല്ലാം സിംഗേഴ്സ് തന്നെ. അച്ഛന്റെ പേര് രാമകൃഷ്ണ സർ. ഓക്കെ, എങ്ക ഗ്രാൻഡ് മദർ സുശീലമ്മ, പി സുശീലമ്മ. ഗ്രാൻഡ് മദറോ? ശരിക്കും അമ്മൂമ്മ, അച്ഛമ്മ. പി സുശീലമ്മ ശരിക്കും അച്ഛമ്മയായിട്ട് വരുമോ? വളക്കം ഗുരു. സുശീലാമ്മയുടെ ഗ്രാൻഡ് സൺ എന്ന് പറഞ്ഞിരുന്നാല് ഇത്രയും കയ്യടിയൊന്നും പോരാ, ഗംഭീരമായിട്ടുള്ള കയ്യടി കൊടുക്കും. സായി കിരണിനോട് നമ്മൾ പ്രകടിപ്പിക്കുന്നത് സായി കിരണിനോടുള്ള സ്നേഹം മാത്രമല്ല, സുശീലാമ്മ എന്ന വലിയ ഗായികയോടുള്ള ആദരവ് നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അന്യ നാട്ടിൽ ജനിച്ചിട്ട് പോലും മലയാളം ഇത്ര സുന്ദരമായിട്ട് പ്രൊനൗൺസ് ചെയ്ത് എത്രയെത്ര പാട്ടുകൾ ദേവരാജൻ മാഷിൻ്റെ, ബാബുക്കയുടെ, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒക്കെ പാട്ടുകൾ പാടിയിരിക്കുന്നു. മലയാളത്തിൻ്റെ ഗായികയല്ല, ലോകത്തിൻ്റെ ഗായികയാണ് സുശീലാമ്മ. ദാസേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ദാസേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ആരാണെന്ന് ചോദിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, അങ്ങനെ ഒരു ചോയ്സ് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാനൊരു ഉത്തരം പറയും, സുശീലാമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക. എലീനയിലേക്ക് വരാം. എലീന, ഓക്കെ, എൻ്റെ അപ്പൻ ഫിലിപ്പോസ് പഠിക്കൽ, അമ്മ ബിന്ദു ഫിലിപ്പോസ്. ഈ ഒരു ഫീൽഡായിട്ട് ഒരു ബന്ധമില്ലാത്ത രണ്ട് ആൾക്കാരാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റാണ്, ബിക്കോസ് ഏഷ്യാനെറ്റിൽ നിന്ന് വളർന്നു വന്ന ഒരു കുട്ടിയാണ് ഞാൻ. ആൻഡ് പഠിക്കുകയാണ്, ബാംഗ്ലൂർ പഠിക്കുകയാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, സായി കിരൺ, സുശീലാമ്മയോട് ഞങ്ങളുടെ റിഗാർഡ്സ് അറിയിക്കണം. ഇപ്പോൾ അമ്മയോടുള്ള ഞങ്ങളുടെ ആദര സൂചകമായി ഒരു വെൽക്കം സോങ്. ഓക്കെ, റെഡി? ദേഗി ദേഗി സലാം സലാം ബി മുഹമ്മദ് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ ദേഗി ദേഗി ജാസി ഖാലിം അൽ മുബാറക് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ പതിനാലാം റാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കനവത്ത് കു
ഉടമുള്ള പുതല്ലോ മണിമൊത്തും പൊന്നിന്റെ ഉടവാളും ഉണ്ടല്ലോ മരുഭൂമിയിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളപ്പഞ്ഞിക്കു പായം വെള്ളിച്ചില്ല കിണ്ണത്തിൽ പിന്നും പൊന്നിന്ന ഞങ്ങൾ മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളപ്പഞ്ഞിക്കു പായം വെള്ളിച്ചില്ല കിണ്ണത്തിൽ പിന്നും പൊന്നിന്ന ഞങ്ങൾ ദിഗി ദിഗി സലാം സലാം ബിൻ മുഹമ്മദ് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ ദിഗി ദിഗി യസിൻ ഖാലി അൽ മുബാറക് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ ഓക്കേ അപ്പ സായി സുശീല അമ്മയോട് ഞങ്ങളുടെ റിഗാർഡ്സ് എല്ലാം അറിയിക്കാം ഷ്യർ സർ ഷ്യർ ഓക്കേ ഇനി സായിയുടെ പാട്ട് താങ്ക്യൂ ഏത് കരി രാവിലും ഒരു ചെറു കസവിഴ തുന്നും കിരണമേ ഈ ഹൃദയ വാതിലും പഴുതിലും ഒഴുകി വരൂ ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര കോട്ടപ്പുറം പ്രിയദർശിനി റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഏത് രാജ്യക്കാരനായാലും ഏത് കോണ്ടിനെന്റിലുള്ള ആളായാലും ലോകകപ്പ് ഫുട്ബോൾ എത്തിക്കഴിയുമ്പോൾ നമ്മളെല്ലാം ഒന്നീ അർജന്റീന അല്ലെങ്കിൽ ബ്രസീലിന്റെ ഫാൻസ് ആയിരിക്കും. ഇവിടെ ഇതാ ഒരു വേൾഡ് കപ്പ് ഫുട്ബോളുമായിട്ട് നമ്മുടെ ടീം റോക്ക് എത്താൻ പോവുകയാണ് വിത്ത് എ റോക്കിംഗ് പെർഫോമൻസ്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. എവിടെ കൊണ്ടുവെക്കാൻ പോകുന്നു? എവിടെ നോക്കിയാ അവിടെ കൊണ്ടുപോയി? അവിടെ ആകുമ്പോ നല്ല കാറ്റ് കിട്ടും. എന്നാ പിന്നെ കടപ്പുറത്തോണ്ട് പോയി നല്ല കാറ്റാണ്. അവരെ പേര് വായിക്കൊള്ളില്ല. ഞാറ്റ പേര് ഇന്ന് രാത്രി വിളിക്കാൻ വരെ നമുക്ക് ഒളിച്ചോടാന്ന്. രാത്രി ആയോണ്ട് ഞാൻ ഇയാളുടെ മോഹം കണ്ടില്ല. അലിവുള്ള സൈനബ അറിയാതെ എന്റെ ജീവനായതെന്തിനാണ്? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സ്പോർട്സും മലയാളികളും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ മോസ്റ്റ് ഗ്യാരണ്ടീഡ് ടീം റോക്ക്. അയ്യോ, നമ്മുടെ ക്ലബ്ബിലെ ചേട്ടന്മാരല്ലേ? ഞങ്ങളുടെ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും അപ്പുറത്തെ ചലഞ്ചേഴ്സ് ക്ലബും തമ്മിൽ വൻപിച്ച ഫുട്ബോൾ കളി മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ ജയിച്ചല്ലേ? ആ, അവര് ജയിച്ചു, ഞങ്ങള് തോറ്റ്. പിന്നെന്താ കപ്പെടുത്തോണ്ട് വന്നേക്കണേ? അതെ, അവര് ജയിച്ചപ്പോഴ് ഞാൻ കപ്പെടുത്തോണ്ട് ഓടിക്കളഞ്ഞു. പിന്നെ തിരിച്ച് പിടിച്ചോണ്ട് വരുന്ന വഴിയാ. നാണാവില്ലേ നിനക്ക് കപ്പെടുത്തോണ്ട് വരാൻ? ചേച്ചി കപ്പ് അടിച്ച് മാറ്റിയല്ല, ഞാൻ എന്റെ അമ്മക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയാ കപ്പ് അടിച്ചോണ്ട് വന്നത്. എന്ത് വാക്ക്? അല്ല, വീട്ടിൽ നിന്ന് മത്സരത്തിന് ഇറങ്ങിയപ്പോ എന്റെ അമ്മച്ചി പ്രത്യേകം പറഞ്ഞു, മക്കളെ പോകുന്ന കൊള്ളാം, കപ്പ് അടിച്ചോണ്ടേ വരാവൂന്ന്. ഓ എടാ പൊട്ടാ, അത് അങ്ങനെ ആയിരിക്കില്ല. മത്സരത്തിൽ ജയിച്ചിട്ട് കപ്പടിച്ചോണ്ട് വരാനായിരിക്കും അമ്മ പറഞ്ഞത്.
ഇപ്പൊ എന്തായാലും തോറ്റില്ല, അതുകൊണ്ട് അടിച്ചോണ്ട് പോകുന്നത്. ഇത് തിരിച്ചു കൊടുക്കാൻ പോകുന്ന വയ്യ. എത്ര ദിവസം ഞാൻ പറയുന്നത് അച്ഛനെ കൊണ്ട് ഒന്ന് സമ്മതിപ്പിക്കാമേ എന്നാ ടെന്നീസിന്റെ ട്രെയിനിങ്ങിനൊന്ന് വിടാൻ. അയ്യോ ബെസ്റ്റ് അച്ഛൻ, 18 ഇവിടെ ഒരു കവർ ഉപ്പ് വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞപ്പോഴേ കടലുള്ളവങ്ക ഓരിക്കൊണ്ടെന്ന് ഇവിടെ വന്ന് ഉണക്കി വറ്റിച്ച് ഉപ്പാക്കി കവറിലിട്ടുന്ന മനുഷ്യനാ. ഒരു 10,000 രൂപ ചെലവിട്ട് അവര് ടെന്നീസ് ടൂർണമെന്റ്. അച്ഛനും കൊള്ളാം അമ്മയും കൊള്ളാം. തരുത്തില്ല തരുത്തില്ല തരുത്തില്ല. 20 രൂപയെ കൂടുതൽ തരുത്തില്ല, ഞാൻ തരുത്തില്ല. അണ്ണ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണ്ണ? പിന്നെ എങ്ങനെ ശരിയാവാ അണ്ണ? ഞാൻ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ ഓടിച്ചോണ്ട് വന്ന കാശില് ചോദിച്ചോളൂ. 20 രൂപയ്ക്കുള്ള ഓട്ടോ ഉള്ള അവിടെ നിന്ന് ഇവിടെ വരെ. ആ 20 രൂപയിൽ 10 പൈസ കൂടുതൽ ഞാൻ തരികയല്ല. ശരി പോട്ടെ, എന്റെ റിട്ടേൺ ചാർജ് കൊടു. റിട്ടേൺ ചാർജ് എന്തിനാ ഞാൻ തരുന്നത്? അല്ല ഞാനിവിടെ വരുന്നില്ല, എനിക്ക് തിരിച്ചു പോകണ്ടേ? റിട്ടേൺ ചാർജ് തരാൻ. എടോ നീ തിരിച്ചു പോകുന്നതിന് ഞാൻ എന്തിനാ ചാർജ് തരുന്നേ? അണ്ണ ചുമ്മാ കളിക്കാതെ എനിക്ക് അവിടെ പോയി ഓട്ടോ ഓടകളാണ്. എന്റെ റിട്ടേൺ ചാർജ് കൊടു. നീ റിട്ടേൺ പോകുന്നെങ്കിൽ നീ ചാർജ് തരുന്നേ? ആ റിട്ടേൺ പോകണ്ടോ? നീ ഇവിടെ ആ ചായ പിക്കറി കിടന്നു ആട്ടോ അവിടെ കണ്ടു. എന്നൊരു കാര്യം ചെയ്യ, നിൽക്കവിടെ അണ്ണ. ഒരു കാര്യം ചെയ്യ്, നീ ഞാനിപ്പൊ കാശ് തന്നു എന്നിരിക്കട്ടെ. ആ നീ റിട്ടേൺ ആയിട്ട് ആ ജംഗ്ഷനിൽ തന്നെ പോകുന്നു, എന്താ ഉറപ്പ്? എന്റെ പൊന്നണ്ണ അങ്ങനെ ഒരു കാര്യം ചെയ്യും. അണ്ണ എന്റെ കൂടെ വീണ്ടും ഓട്ടോയ്ക്കകത്ത് കയറി അങ്ങ് സ്റ്റാൻഡിലോട്ട് വാ. അപ്പൊ ഞാൻ അത് ആ വഴിയാണോ പോകുന്ന ഇല്ലയോ എന്ന് അണ്ണൻ അറിയാമല്ലോ. അത് ശരിയാവാ. ആ എന്നാ വാ. എങ്ങോട്ടാ? വാടാ അങ്ങോട്ടാ. ഞാൻ പൈസ ഓടുന്നു. നിങ്ങൾ ഒരു കാലത്ത് കൂടെ പിടിക്കത്തില്ല. നശിച്ചു പോവും. 20 രൂപ ഞാൻ കൊടുക്കാം. ഞാനാ നശിച്ചു പോകുന്നത്. ആട്ടോ ഓടുന്ന അവനാണ് നശിക്കുന്നത്. 5-6 ലോറിയുള്ള ഞാനാണോ നശിച്ചിരിക്കുന്നത്? ഈ കാശും കൊണ്ട് എവിടെ കൊണ്ടുവന്ന്? അയാൾക്ക് കൊടുക്കാനേന്ന്. ഒറ്റ കീറിയാൻ വെച്ചേരും. 20 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങിക്കാൻ അറിയാം അവർക്ക്? എന്ത് വാങ്ങിക്കാൻ? എന്തെല്ലാം വാങ്ങിക്കാം? എന്താ? 1 ഓവർ പാല് വാങ്ങിച്ചാ 4 ദിവസം സുഖമായിട്ട് ചായ കിട്ടൂടെ? 4 ദിവസം വേണ്ട, 4 മാസം ഉപയോഗിക്കാം. 1 ഓവർ പാലുണ്ട്. ഇങ്ങനെ ഒരു ഉറപ്പിശക്കനാണല്ലോ ഈശ്വരൻ കെട്ടി വെച്ചത്. കെടി നിനക്ക് എന്നാത്തിന്റെ കുറവാ ഇവിടെ? ഒരു മീൻകറി കൂട്ടിയിട്ട് ആഴ്ചകളായി. ഒറ്റ കീറിയാൻ വെച്ചേരും. മീൻകറി കൂട്ടിയിട്ട് ആഴ്ചകളായല്ലോ. 100 രൂപയുടെ മീൻ മേടിച്ചു കൊടുത്തിട്ട് 4 ദിവസം പോലും ആയില്ലല്ലോ. 100 രൂപയ്ക്ക് രണ്ടായി മക്കളെ. 2 അയില എന്ന് പറയുമ്പോ 1 അയില 3 ആയിട്ട് മുറിച്ച 2 അയില 6 കഷ്ണം 6 ദിവസം കൂട്ടിക്കൂടെ? അതിന്റെ വാലോ തലയോ ഒരിച്ചു ചെറുതായിട്ട് ഞാൻ നക്കിയിട്ടവിടെ കിടന്നോളൂല്ലോ. 6 ദിവസം കൂട്ടിക്കൂടെ? നീ അങ്ങനെ കൂടെ നോക്കേ. ഇങ്ങനെയായാലും എങ്ങനെയാ മനുഷ്യ? ആ കൊച്ചിന് ടെന്നീസിന്റെ പ്രാക്ടീസിന് വിടാൻ, ട്രെയിനിങ്ങിന് വിടാൻ കാശ് കൊടുക്കുന്നത്? ടെന്നീസോ? അതെന്തോ ടെന്നീസ് കളിക്കാൻ പോകുന്നത്? ടെന്നീസിന്റെ ട്രെയിനിങ്ങിന് പോകണം. അവൾക്ക് കണ്ടില്ലേ ഉടുപ്പൊക്കെ ഇട്ട് വെക്കണത്? എവിടുന്ന് അടിയത്? ഞാൻ മേടിച്ചു കൊടുത്തത് ഇത് ടെന്നീസിന്റെയാ. എടി നല്ല ഡ്രസ്സ് ഇവിടെ മേടിച്ചു വെച്ചിട്ടില്ലയോ? നീ എന്തിനാ ടെന്നീസിന്റെ ഒക്കെ മേടിച്ചിരുന്നത്? ഒരു പരിപാടിക്ക് നടക്കുന്ന കാര്യമല്ല. എനിക്ക് പോയേ പറ്റൂ. നിങ്ങൾ എത്ര തർക്കിച്ചിട്ടും കാര്യമില്ല. ഞാൻ പോകും. ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞതാ. പൈസ ഞാൻ തരുത്തില്ല തരുത്തില്ല തരുത്തില്ല. തരും തരും തരും. ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കും. നിന്നെ ആരാടാ ഇവിടെ വിളിച്ചത്? നിന്നെ ആരും ഇവിടെ വിളിച്ചത്? ഞാൻ വിളിച്ചാ ഇപ്പൊ കുഴപ്പമൊന്നും. ഞാൻ അങ്ങോട്ട് വന്നാണ്ടല്ല. ചേട്ടനാണെന്ന് നോക്കൂല, കവാളം മുളക്ക കുത്തിത്തരിഞ്ഞ്. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച നീ കുത്തിയപ്പോ ഈ ചിന്തയൊന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനത്തെ വർത്താനം ഇല്ല നിങ്ങളെ വാക്കിയതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങളെ കവാലത്തിൽ കുത്താതെ ഞാൻ എന്തിനാണ്? ഞങ്ങൾ കുടുംബത്തിൽ വല്ല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ പിന്നെ ഞാൻ ഈ കുടുംബത്തിലുള്ളവയല്ലേ? ഈ കുടുംബത്തിലുണ്ടെന്ന് വിചാരിച്ച? ആ എന്റെ കൊച്ചാണ്. എന്റെ ചെറിയ അച്ഛനെന്ന രീതിയിൽ എനിക്ക് കുറച്ച് അവകാശങ്ങളൊക്കെ ഉണ്ട്. മോൾ എന്താണെന്ന് പറ ചെറിയ അച്ഛൻ നടത്തി തരും. ചെറിയ അച്ഛാ എനിക്കില്ലേ ടെന്നീസിന്റെ ട്രെയിനിങ് ഉണ്ട്. അച്ഛൻ വിടുന്നില്ല. എത്ര ദിവസം പറയുന്നേ? നിന്നെ ഞാൻ ട്രെയിനിങ്ങിന് ഞാൻ വിടും. 50,000 രൂപ ഈ ചെറിയ അച്ഛൻ തരും. ദാ കിടക്കണ നിന്റെ അമ്മാവനാണ് സത്യം. എന്റെ മോളെ ഒരു കാര്യം വേണ്ടി പറയാൻ വന്നു. മോക്കെന്നാ പറ്റി? അയ്യോ മോക്കൊന്നും പറ്റിയില്ല. മോക്ക് ഈ നാഷണൽ മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1500 മീറ്റർ ഓട്ടത്തിൽ അവക്ക് പങ്കെടുക്കണം. അപ്പോഴേ അവിടെ ചെല്ലാൻ വേണ്ടി കുറച്ച് പൈസയുടെ ഒക്കെ ചെലവുണ്ടായിരുന്നു. അപ്പൊ ഒരു 25,000 രൂപ കടം അയച്ചു തന്ന സഹായിക്കും. 25,000 രൂപയോ? 25,000 രൂപയല്ല, 25,000 രൂപ. അത് ഞാൻ അടുത്ത ആഴ്ച തന്നെ ഞാനൊരു ചിട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച എനിക്ക് പൈസ ഇട്ട് അത് കിട്ടുമ്പോ ഞാൻ ചേട്ടന്റെ പൈസ അങ്ങ് തരാം. സത്യം പറയാമല്ലോ, ഇത്രയും കാര്യങ്ങൾക്കൊന്നും ചെലവാക്കാൻ എന്റെ ഈ കാശില്ല. നീ നിന്റെ കാര്യം നോക്കി പോ. പലിശ തരാ ഞാൻ? എനിക്ക് വേണ്ട, എന്റെ ഇല്ല കാശ് തരായില്ല. എന്നാ പിന്നെ ആയിക്കോട്ടെ, കാണാം. കഞ്ഞി എടുത്ത് വേടി. ഇതെല്ലാം കൂടെ കെട്ടിപ്പൊതിഞ്ഞോണ്ട് വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടാ. നിങ്ങളെ നാട്ടുകാർക്ക് വല്ലതും കൊടുക്കുക, അവരെങ്കിലും രക്ഷപ്പെട്ട് പോട്ട്. എന്റെ അമ്മ എന്തൊരു വിശുഖനം എന്തായി. എടാ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നോണ്ടാണ് എനിക്ക് എന്റെ കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഭയങ്കര സുഖം തന്നെ. വല്ലതും കിട്ടുമോ? നമുക്ക് ഈ വീട്ടിൽ കയറണ്ട. ഒന്ന് അത് അർത്ഥ കൈക്ക് ഉപ്പ് കഴിക്കാത്തവനാണ്. 5 പൈസ തരൂല്ല ചേച്ച. നമുക്ക് വേറെ എങ്ങനെ വീട്ടിൽ പോയി ശരിയാണ് നല്ലത്. ചോദിച്ചു നോക്കിയാലോ? വെറുതെ ആണല്ലേ, കയറിട്ട് പോവാം. ചോദിച്ചു നോക്കാം അപ്പാ. ചോദിച്ചു ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേ. തിരക്കല്ലേ, ബിസിനസ് അല്ലേ? ഞാനിവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്ന വഴിയാ. നമ്മളെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്
ഫ്രണ്ട്സ് അതിന്റെ ആൾക്കാരാണ് ആവശ്യമായിട്ട് വന്നതാ. എന്താ ഒരു ചെറിയൊരു സംഭാവന വേണം. സംഭാവന ഓണത്തിന് നിങ്ങൾക്ക് ഞാൻ സംഭാവന തരണമെന്ന് വിചാരിച്ചിരുന്നല്ലോ. വന്നില്ലല്ലോ. അല്ല നിങ്ങൾ വന്നില്ലല്ലോ. നിങ്ങൾ വന്നില്ലല്ലോ. വന്നപ്പോ നിങ്ങൾ ഇവിടെ പൂട്ടിട്ട് ആത്തര ഒളിച്ചിരുന്നില്ലേ? ഇവിടെ ആളുണ്ടെന്ന് ചോദിച്ചു വന്നില്ല ആത്തിരുന്ന് പറഞ്ഞു ഇവിടെ ആരുമില്ല പോയിട്ട് പിന്നെ വരെ ഇപ്പൊ സംഭാവന ഒന്നുമില്ല. അല്ലെ സഹായിക്കണം എന്ന് പറയും. നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെയും കായികമായിട്ട് വളർന്നു വരുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ക്ലബ്ബാണ്. അപ്പൊ ഈ നമ്മളെ മറ്റന്നാ നമ്മളെ ഈ ലോകകപ്പാണ്, ഫുട്ബോൾ ലോകകപ്പാണ്. അപ്പൊ നമ്മളെ ക്ലബിൽ വാങ്ങിച്ചു വെച്ചാൽ ടി വി പൊട്ടിപ്പോയി. അപ്പൊ ഒരു പുതിയൊരു എൽ സി ടി വി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരും വരും, ക്ലബ്ബിലെ ആൾക്കാരും വരും, മറ്റുള്ള ക്ലബ്ബിൽ എല്ലാവരും വന്നത് ഒരുമിച്ചിരുന്ന് നമ്മള് ഈ ലോകകപ്പ് ഫുട്ബോൾ കളി കാണാം. നല്ല കാര്യം. അത് ഞാനും വന്ന് കാണാം. ആ ടി വി വാങ്ങിക്കാൻ വേണ്ടി ചേട്ടന്റെ ഭാഗമായിട്ട് ഒരു 5000 രൂപ സംഭാവന ആയിരുന്നു. 5000 രൂപ ഒരു 15 രൂപ എടുത്തു കൊടു. 15 രൂപ അല്ല 15 രൂപ എന്തൊക്കെ മേടിക്കാന്നറിയോ? നീ എന്തോ പറയുന്നേ? 5000 രൂപ എവിടെ കിടന്നു? 10 പൈസ എടുക്കാനില്ല എന്റെ സുഹൃത്തെ. ചേട്ടാ തന്നേ പറ്റൂ. ഈ നാട്ടിലെ പ്രമാണിയും കുറച്ച് പണക്കാരും ചേർന്നാ ചേട്ടാ 5000 തന്നേ പറ്റൂ. ആ കാര്യം എനിക്ക് സൂചിച്ചിട്ടുണ്ട് പ്രമാണി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ 5000 രൂപ എടുക്കാൻ ഇല്ല. എല്ലാരും പറഞ്ഞു ചേട്ടൻ തരുമെന്നാണ് പറഞ്ഞത്. ഫുട്ബോൾ കളി കണ്ടില്ലെങ്കിൽ ചത്തേ തുല്യോ ചേട്ടാ. ഓ എനിക്ക് കാണണമെന്ന് നിർബന്ധം തോന്നുന്നില്ല. ഈ വീട്ടിൽ നിന്ന് ഒരു നിലവിളി കേട്ടാ ഓടി വരാനുള്ള പിള്ളേരാണ് ആ ക്ലബിലുള്ള പിള്ളേർ. നീ എന്തിനാ ഇവിടെ നിലവിളിക്കുന്നത്? ഇപ്പൊ അല്ലെ നിലവിളി കേട്ടാൽ കേട്ടാലല്ലയോ. നീ നിലവിളിക്കണ്ട പെട്ടെന്ന്. ചേട്ടൻ പറയാ കറക്റ്റല്ലേ? ഇപ്പൊ ആ ചേട്ടൻ പറയാ കറക്റ്റല്ലേ? ചേട്ടന്റെ ഭാര്യ ആരോട് ഒളിച്ചോടി പോയി ആരോടത്ത് ഓടി ഞങ്ങളെ പറയുള്ളൂ. ആവശ്യമില്ലാത്ത പറയാ. ഞാൻ പറഞ്ഞ തരില്ലെന്ന്. ഇതിനേക്കാളും നല്ലൊരു 10 കട കയറി കഴിഞ്ഞാൽ പിരിക്കാ. ഈ കഴിപ്പണം കിടന്നു അടുത്ത് കിടക്കണം. ഇത്ര ചെറുപ്പക്കാരെ പിള്ളേരെ പിണക്കി വിടാ. തരാൻ പറ്റില്ല, തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ. ഈ ടി വി കാണണം, അത്രയല്ല ഉള്ളൂ. അതിന് 5000 തന്റെ കാര്യമൊന്നുമല്ലോ. നിങ്ങൾക്ക് ഈ ഫൈനൽ കണ്ടാ പോരായ ലോകകപ്പ് കാണണം. ഇവിടെ വന്നിടത്ത് കാണുമ്പോൾ ടി വി ഇല്ലയോ? അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ട്. നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റില്ലല്ലോ. നമുക്കെല്ലാം കൂടെ ഇവിടെ ഒരുമിച്ച് കാണാം. സംഭാവന തരൂല. സംഭാവന എന്തിനു തരുന്നത്? ടി വി കണ്ടാ പോരായോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കളി ഇവിടെ ഒന്ന് കാണാല്ലോ. എല്ലായിടത്തും പറയാം കളി കാണോ. ശരി, അപ്പൊ മറ്റൊന്നാ വരാം നമ്മള്. ശരി ഞാൻ പറഞ്ഞോളാം. പറഞ്ഞു നീ എവിടെ പോകുന്നു? ചങ്ങട്ടന് എന്തെങ്കിലും ബുദ്ധിയുണ്ടോ? 5000 കൊടുത്ത് ഒഴിവാക്കണ്ട. ഈ ചെറുക്കന്മാരെ വിളിച്ച് പ്രായപൂർത്തിയായ ഈ പെമ്പിള്ള വീട്ടിൽ കയറ്റേ. ഇവിടെ ഇവളെയും മോളെയും കൂടെ അതിനകത്ത് കയറി ഇരുന്ന് കഥ അടച്ചിട്ടുണ്ട്. അവര് ഒരു ഇച്ചിരി ഏറെ ജീവൻ ഉണ്ടാ കുഴപ്പം എന്താ? നീ അതിനകത്ത് കാണുമ്പോയിരുന്നിട്ട് അവന്മാർ ഇവിടെ എത്ര സമയമുണ്ട്? ഇത് ഇത് 90 മിനിറ്റ് എന്തോ 90 മിനിറ്റ് അവർ സിനിമ കണ്ടിട്ട് അങ്ങ് പൊക്കോ. അല്ലെ എന്തോ ജീവി ഫുട്ബോൾ അവരങ്ങ് പൊക്കോളും. പൊക്കോ പൊക്കോ പൊക്കോ. 5000 രൂപ ലാഭം ഉണ്ടാക്കിയത്. പിന്നെ 5000 രൂപ ലാഭം പോലെ തന്നെ ഇരുന്നോട്ടു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഇന്നാണ് ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള ലോകകപ്പ് ഫുട്ബോൾ മത്സരം. ആ പയ്യന്മാരെ കാണാൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഈ സൂര്യ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മള് കുറച്ച് നേരത്തെ കഴിഞ്ഞെത്തി. നേരത്തെ കഴിഞ്ഞെത്തി. നിങ്ങളുടെ ഒരു കഷ്ടകാലം. കറണ്ട് ഇല്ല, കറണ്ടില്ലേ? ഭാഗ്യമില്ല. ശരിയാണല്ല ഡേ, കറണ്ടില്ലെന്ന്. ഈ പീസ് ഉണ്ടേ കുത്തറ അവിടെ. സ്ഥിരമായിട്ട് ഒരു ആവശ്യമായിട്ട് വന്ന് അണ്ണന്റെ വീട്ടിൽ കറണ്ട് ഇല്ലാതാവും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒരു ഫീസുമായിട്ടാ വന്നത്. അവർക്കൊന്നും വേണ്ട ചേച്ചി. ചൂടുവെള്ളം കിട്ടിയ ചൂടുവെള്ള ചെലവില്ലല്ലോ. പിന്നെ ചേച്ചി ആ ചൂടുവെള്ളത്തില് ഇത്തിരി പഞ്ചസാര ഇത്തിരി ചായപ്പൊടിയും കിട്ടും. അതല്ലേ കട്ടൻ ചായ എന്ന് പറയുന്നത്? കട്ടൻ ചായ കട്ടൻ ചായ. അതിന്റെ കൂടെ ചേച്ചി കുറച്ച് പാലോടി വെച്ച് മിക്സ് ചെയ്തെടുത്തോ. എന്നാ പിന്നെ ചായ കൊടുക്കണമെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇരുന്നിട്ട് കാര്യം കിട്ടാന്ന് വിചാരിച്ചു. അതെ, ചായ എടുക്കുന്ന സമയം കൊണ്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് ആവാം. പലഹാരം വേണം. ഓ ആയിക്കോട്ടെ. പലഹാരം ഇവിടെ അങ്ങനെ വാങ്ങിച്ചു വെക്കാറില്ല. ഇന്നലെയും കൂടി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ എനിക്ക് കഴിക്കാൻ വേണ്ടി. അത് മക്കള് കഴിച്ചു തീർത്തില്ലേ? ബാക്കിയുള്ളത് പല്ലി നാക്കി പല്ലി നാക്കി ബാക്കി ഇരിക്കുന്നത് നിങ്ങൾ ബാക്കിയല്ല. നമ്മള് കഴിച്ചോളാം. എടുത്താ മതി. മാറി മറ്റവരെ വിളിക്കണ്ടേ? പയ്യന്മാരെ പയ്യന്മാര് പറഞ്ഞേ ഉള്ളൂ. വരി 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 വാളി 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 വാളി. ആ സമയമാണ് ഇപ്പൊ കളി തുടങ്ങും. ഞാൻ അതല്ലേ പറഞ്ഞ അന്ന സമ്മതിച്ച് ടി വി കണ്ടോണ്ട് കണ്ടോണ്ടിരിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഒന്നോ രണ്ടോ പേരെ ഉള്ളെന്നാ ഞാൻ വിചാരിച്ചത്. അയ്യോ ഇത് നാട്ടുകാരെല്ലാം വിളിച്ചിട്ട് വന്നേക്കാണ്. അന്ന ഇപ്പൊ സത്യം പറഞ്ഞ ക്ലബിലെ പകുതി ആൾക്കാരെ വന്നിട്ടുള്ളൂ. അപ്പൊ ഇനിയും കിടക്കുന്നോ? ഇനിയും വിഷപ്പുറം വരാനുണ്ട്. കുറെ പേരെ വേറെ ഓരോ വീട്ടിൽ പറഞ്ഞു വിട്ട്. എടാ ഇതിപ്പം നാശക്കൊടുത്ത് ശരിയാവും. ഇത് ശരിയാവത്തില്ല. ഉള്ള അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇത് കണ്ടോളാണ്. ശരിയാവത്തില്ല. പിന്നെ ഒരു കാര്യം, രണ്ടു പേർക്ക് കുടിക്കാനുള്ള വെള്ളം തരത്തുള്ളൂ. പത്ത് പറഞ്ഞ ചെണ്ണം കൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ അകത്തുനിന്ന് കേട്ടു അവരുടെ അച്ഛൻ പാളും. അറിയാലോ കൊറേ പേരുണ്ടാവും.
ഇവിടെ ഇരുന്ന് കാണാൻ സ്വപ്പം ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇവർക്ക് ഇരിക്കാൻ പറ്റില്ല. ഈ മാമനടുത്ത് അപ്പുറത്തോട്ട് നോക്കിയട്ടാ. മാമനെ അവിടെ ആകുമ്പോ നല്ല കാച്ച കിട്ടും. എന്നാ പിന്നെ കടപ്പുറത്തോട്ട് പോയി, നല്ല കാച്ച. വലിവുണ്ടല്ലേ, വലിവ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ബ്രസീല് ഇന്നത്തെ കളിയില് ജയിക്കൂ, അത് ഉറപ്പ്. ബ്രസീൽ ജയിക്കുന്നു, ഉറപ്പാണ്. ഉറപ്പാണോ? ഉറപ്പാണെന്നുണ്ടെങ്കിൽ തീർപ്പിക്കോ. ബ്രസീൽ ജയിക്കുമല്ലോ, ജയിച്ചല്ലോ. അങ്ങനെയല്ല, ഊഹത്തിൽ ഉറപ്പ് പറഞ്ഞതാണ്. എടാ നീ നോക്കോ, ഇന്നത്തെ കളിയിൽ ബ്രസീൽ ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ, ബ്രസീൽ ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്റെ മുടി ഞാൻ പകുതി മേടിച്ചുതരാം. നമ്മൾ തോറ്റ, ഞാൻ എന്റെ പകുതി മീശ എടുത്തരാം. മീശ അവിടെ, മീശ പറഞ്ഞില്ല, വരുമ്പം പഠിച്ചു. എന്നാ ഇടണ, ടീ ഇടണ, തുടങ്ങാൻ തുടക്കത്തിലുള്ള സംഭവമാണ് കേട്ടടേ. കൊള്ളാം കൊള്ളാം. മെസ്സി 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 ഉണ്ട്. ആര്? ശശിയോ? അതല്ല ഡീ മറിയോ. അർജന്റീന ആണോ ഗോൾ അടിച്ചത്? നീ ആണോ എന്നെ ഗോൾ അടിച്ചത്? അവരെ പേര് വായിക്കൊള്ളില്ല, ഞായിട്ട പേര്. സുനി ബിനു കുട്ട കൊണ്ടുപോടാ, കൊണ്ടുപോടാ. സന്തോഷിക്കുന്ന വേണ്ട, സമനിലയാളു സമനിലയാളു. ഇനിയും കളി അടക്കാണ്. സമനിലയാ ജയിക്കുന്നത് അർജന്റീന, നീ വേണേ കണ്ടോ. എന്റെ സമനില തെറ്റിക്കരുത്, മര്യാദക്കിരുന്ന് ഇവിടെ കണ്ടോണം. അങ്ങോട്ടെ പോകണ്ട, ഒരു കളി അടുത്തോട്ട് ശല്യപ്പെടുത്താം. നീ ഒറ്റ ഒരുത്തിയാണ് എല്ലാം കാരണക്കാരി. അല്ലേ, എന്റെ അടുക്ക തക്കുത്തരം പറയാറായോടി. നീ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വീണ്ടോ? നീ കൂടുതൽ പറഞ്ഞോട്ടെ. മാനോട് കല്യാണം ഹതം പിടിച്ചു വരുന്നതാണ്. ഒരു സമ്മതം നിൽക്കാണ് അവന്റെ അവര് വടക്ക് കൊന്നാളവനെ.
അമ്മയ്ക്കെന്റെ കളിയാണായിട്ട് ഇല്ല എല്ലാരാ ആവേശം വന്നപ്പോ എന്താ സ്വഭാവ വില കുറഞ്ഞ ടീയാ പൊട്ടിപ്പോയത്. എങ്ങനെ വില കുറഞ്ഞ ടീയായി? നീ ഒറ്റ ഒറ്റോടി അവനെല്ലാം ഇവിടെ പിടിച്ച് ഇവിടെ കയറ്റിയത്. നീ ഒറ്റ ഒറ്റല്ലോടാ ഇത്. അല്ല ആണോ? അല്ല നമ്മക്ക് വീട്ടിൽ നിന്നെല്ലാം നമ്മള് ഹരം വന്നപ്പോ ഇങ്ങനെ ആയിപ്പോയതാ. ഹരം ഹരം വന്നപ്പോ ഇങ്ങനെ എനിക്ക് എന്റെ ദൈവമേ 50,000 കൂടെ ചെയ്യാല്ല എന്റെ വീട്ടിൽ നിന്ന്. എന്റെ അച്ഛൻ ബസ് ഇതിനകത്ത് ഇങ്ങനെ നോക്കണം. ഒരു 5,000 രൂപ അവന്മാരൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇത് വല്ല ഉണ്ടാവുമായിരുന്ന. മാമോ ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. നമ്മക്ക് പോപ്പ പോകാമ്പാ. അവന്മാർക്ക് ഈ 50,000 രൂപയുടെ ടി വി എടുത്ത് അടിച്ചു പൊട്ടിക്കുന്നതിന് പോലെ ഈ പുണ്യനെ കാണാൻ എടുത്ത് അടിച്ചായിരുന്നെങ്കിൽ. ചേട്ടാ, നാഷണൽ മീറ്റില് 1,500 മീറ്റർ ഓട്ടത്തിന് എന്റെ മോക്കാണ് സ്വർണ്ണ മെഡല്. അല്ല അത് കൊള്ളാം. ഈ സന്തോഷ വാർത്ത ചേട്ടനല്ലേ ആദ്യം അറിയിക്കാനുള്ളത്? എന്നെന്തിനാ അറിയിക്കുന്നേ? എന്റെ മോക്ക് അന്ന് മത്സരത്തിന് പോകാൻ വേണ്ടി 25,000 രൂപ തന്ന് സഹായിച്ച ചേട്ടനല്ലേ? അപ്പൊ ഈ സന്തോഷ വാർത്ത എന്തുകൊണ്ട് ചേട്ടനല്ലേ ആദ്യം അറിയിക്കാനുള്ളത്? മോളെ ചേട്ടന്റെ കാല് തൊട്ട് അനുഗ്രഹിക്കുന്നത്. ഈ ചേട്ടനാണ് എന്റെ മോക്ക് 25,000 രൂപ കൊടുത്ത് ഈ മത്സരത്തിന് പോകാനുള്ള സഹായം നൽകി. ഇതുപോലുള്ള നല്ല മനസ്സുള്ള ആളുകളെയാണ് നമ്മുടെ നാടിന് ആവശ്യം. ഇദ്ദേഹത്തെയാണ് നമ്മൾ മാതൃകയാക്കാനുള്ളത്. ശരി ചേട്ടാ, എന്നാ വൈകുന്നേരം പൗര സ്വീകരണം ഉണ്ട്. ചേട്ടന് ഉറപ്പായിട്ട് ജംഗ്ഷനിലോട്ട് വരണം. ഓ അങ്ങോട്ട് വന്നാ മതി. അപ്പൊ ഉറപ്പായിട്ട് എല്ലാരും വരണം. ശരി, നമുക്ക് എന്റെ വീട്ടിലോട്ട് പോവാം. വാ. ശരി. ഞാൻ എപ്പോഴാ 25,000 രൂപ കൊടുത്തത്? ഞാനല്ല, ഞാനാ കൊടുത്തത്. നീയാണോ? നിങ്ങളെ മോള് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കൊണ്ടുവന്ന്. നിങ്ങൾ തന്നെന്നും പറഞ്ഞോണ്ട് ആ കൊച്ചിന്റെ അച്ഛന് കാശ് കൊടുത്തത്. അതെ, ഞാൻ പറഞ്ഞിട്ട് തന്നെയാ അച്ഛന്റെ പൈസ ചെറിയ കൊണ്ട് കൊടുത്തത്. ഞാനൊരു ടെന്നീസിന്റെ ടൂർണമെന്റിന്റെ ട്രെയിനിങ്ങിനൊന്ന് പോണെന്ന് പറഞ്ഞിട്ട് എത്ര കാലായി അച്ഛാ എന്നെ അച്ഛൻ സമ്മതിച്ചോ?
കഴിവുള്ള സ്പോർട്സ് താരങ്ങളെ നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അവരെവിടെയാണെങ്കിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതുമല്ല, ഇപ്പൊ അച്ഛനാ പൈസ കൊടുത്തോണ്ട് ആ കുട്ടിയുടെ താരമല്ലേ, ഈ നാടിന്റെ അഭിമാനമല്ലേ മോള്? അതെ, ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ പണം ഉണ്ടല്ലോ പണം, അതിനെ കെട്ടിപ്പൂട്ടി വീട്ടിന്റെ അകത്ത് വെച്ചിട്ട് കാര്യമില്ല. അത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുമ്പോഴേ അതിനൊരു മൂല്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ വെറും പേപ്പറാണ് പേപ്പർ. എന്നാലും 25,000 ഈ സ്പോൺസറിനൊക്കെ അത്രയും ആവേശവും സ്പിരിറ്റും ഒക്കെ ഉണ്ടോടെ? പിന്നെ എന്നാ അടുത്ത പ്രാവശ്യം വരുന്നതിന് ഞാൻ സ്പോൺസർ ചെയ്യും. സത്യം. അച്ഛനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നാ ടെന്നീസിന് വിടുവോ? പറ്റത്തില്ല. അയ്യോ, ഇന്ന് ഞായറാഴ്ച അല്ലേ മക്കളെ, നാളെ തന്നെ മൊക്കോ മക്കള്. നമ്മുടെ ശരിക്കുള്ള ലോകകപ്പ് ഫുട്ബോൾ കാണുന്ന അതേ ഫീല് നമ്മുടെ ടീം റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവർ സൂപ്പർ സക്സസ് ആയി. എന്തായാലും ജഡ്ജസിന്റെ റിവ്യൂ അറിയാം. അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പ് ബ്രേക്ക്. പറഞ്ഞു ഇന്ന് രാത്രി വിളിക്കാൻ വരെ നമുക്ക് ഒളിച്ചോടാന്ന്. രാത്രി ആയതുകൊണ്ട് ഞാൻ ഇയാളുടെ മോഹം കണ്ടില്ല. രാവിലെ നിങ്ങളോട് ഒറ്റയ്ക്ക് ജീവിച്ചു, നിങ്ങളെ കണ്ടേ ചെല്ലുമ്പോ നിങ്ങൾക്ക് ഒരു സ്നേഹവും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഞാൻ പോവാള്ള സൈനബ അറിയാതെ എന്റെ ജീവനായതെന്തിനാണ്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ജ്യോതിഷേടാ, റോക്ക് സർ ഇവിടെ സ്കിറ്റും കാണാൻ പറ്റി, അതോടൊപ്പം തന്നെ ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള കളിയും കാണാൻ പറ്റി. ഒരു കവർ പാല് വെച്ച് കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും 4 ദിവസം ചായ കൊടുക്കാമെന്ന് വിശ്വസിക്കുന്ന, 2 അയലയുണ്ടെങ്കിൽ 6 ദിവസം കുടുംബത്തിലെ സുഭിക്ഷമായി കഴിക്കാമെന്ന് വിശ്വസിക്കുന്ന വിദ്യാസുരനായ പിശുക്ക. അവിടെ അർജന്റീനയും ബ്രസീലും മാറി മാറി ഗോളുകൾ ഇരു ടീമുകളെ അടിച്ചേൽപ്പിച്ചു. നിങ്ങൾ അടിച്ചേൽപ്പിക്കാത്ത തരത്തിൽ ഒഴുക്കോടുകൂടി ഒരു മെസ്സേജ് പ്രേക്ഷകർക്ക് നൽകി. സ്പോർട്സ് എന്ന വിഷയം, അതിൽ നമ്മൾ ആരും ചിന്തിക്കാത്ത തരത്തിലാണ് നിങ്ങൾ ചിന്തിച്ചത്. സ്പോർട്സിൽ പ്രേക്ഷകൻ്റെ പങ്ക്, കളിക്കാരനെ മാത്രമല്ല പ്രേക്ഷകൻ്റെ പങ്ക് എന്ന് പറയുന്നത്, അത് വളരെ വലുതാണ്. കായിക വിനോദങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഒരു നല്ല മനസ്സാണ് ഒരു സ്പോർട്സ് മാൻ ഉള്ളത്. അതിനേറ്റവും നല്ല തെളിവാണ് ഈ സ്കിറ്റ്. ഏതെങ്കിലും ഒരു ടീം ഗോളടിക്കുമ്പോൾ ഇടയ്ക്ക് അപ്പൂപ്പൻ ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. റിമി, ടീം പിശുക്കൻ അല്ല, സോറി, ടീം റോക്ക്. സ്പോർട്സും മലയാളിയും എന്ന തീം നമ്മൾ കൊടുത്തതിൽ ഞാൻ കണ്ട എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഏറ്റവും ബെസ്റ്റ് സ്കിറ്റ് ആയിട്ട് എനിക്കിത് വിശേഷിപ്പിക്കാൻ തോന്നുന്നു. ഉയ്യോ മണിക്കുട്ടൻ ചേട്ടാ, നിങ്ങൾ ഈ ടീമിൻ്റെ മുത്താണ്. മാത്രമല്ല എന്ത് രസമായിരുന്നു, ഒരു ഉത്സവ ലഹരിയായിരുന്നു ശരിക്കും ഈ സ്കിറ്റിലുടനീളം നിങ്ങൾ കാഴ്ചവെച്ചത്. അനീഷ്, രഞ്ജിത്ത് ലാസ്റ്റ് ആ പെങ്കൊച്ചിനെ ട്രോഫി പോലെ എടുത്ത് പൊക്കുന്നു, കൊണ്ടുപോകാൻ നോക്കുന്നു. പിന്നെ ഒരു അയല കഷ്ണം നമ്മൾ മനസ്സിൽ കണ്ട് ചെയ്ത് ചേട്ടാ, അതായത് അയല ഇങ്ങനെ ഒരു പീസിനെ മൂന്നായിട്ട് അതിനെ വെട്ടി ഞുറുക്കിയിട്ട്, പിന്നെ വേറെ ശരിയാ പറഞ്ഞേ, നിങ്ങളോർക്കും ഞാൻ ഇതുപോലെ ചെയ്യുന്ന ആളാണോ? നല്ലോ, അയല ഇരിക്കും തോറും ഏറ്റവും ടേസ്റ്റ് ഉള്ള മീനാ. പക്ഷെ ചേട്ടൻ എന്ത് ചെയ്യും, അതിന്റെ ചട്ടിയോടെ വടിച്ച് അവസാനം വാലും നക്കും, ബാക്കി ചേച്ചിയും പിള്ളേരും കഴിക്കുമെന്ന് ആ പറഞ്ഞത്. പിന്നെ അതുപോലെ ഓണത്തിന് പിരിവിന് വരുമ്പോ അകത്ത് കയറി ഇരുന്നിട്ട് ഇവിടെ ആരും ഇല്ല എന്ന് സൗണ്ട് മാറ്റി പറയുന്നതൊക്കെ എവിടേക്കും നമ്മളിൽ ഉറങ്ങുന്ന ഒരു ചെറിയ പിശുക്കിനോ പിശുക്കത്തിനെയോ കണ്ടിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ചേട്ടൻ ചെയ്തപ്പോൾ ഇത്ര വളരെ നാച്ചുറൽ ആയിരുന്നു. പിന്നെ ആരൊക്കെയാ, സൂര്യ, അജന, എല്ലാവരും കൂടെ ചേർന്ന് സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ശ്വേതജി, ടീം റോക്ക്, എന്തൊരു എന്താ പറയുക, എന്താ ക്രിയേറ്റ് ചെയ്തത്? ഒരു നാട്ടും പുറത്ത് ഒരു ഫുട്ബോൾ മാച്ച് ഒരു ടി വിയിൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ മണിക്കുട്ടൻ ചേട്ടാ, എന്തൊരു പീച്ചത്തരാണിത്. എല്ലാവരും, സൂര്യ തൊട്ട് അജന തൊട്ട് എല്ലാവരും നന്നായി, സൂര്യ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. സൂര്യ നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്.
all in all, this was one of the best sports Malayali round. God bless. Thank you so much, judges. Ninni nammade celebrity guestukalkku ini endha parayanallanu kekkam. I'll start with Ronson. സ്കിറ്റ് വളരെ നന്നായിരുന്നു. നമ്മൾ കോഴിക്കോടൊക്കെ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇതിലെ ഈ സ്കിറ്റിൽ ഇതിലെ കോമഡിയും ബാക്കിയുള്ള കാര്യത്തിനും കാട്ടി കൂടുതലായിട്ട് ഞാൻ എൻജോയ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പോർട്സ് താരങ്ങളെ നമുക്ക് കഴിവുള്ള ആൾക്കാരെ ഉണർത്തിയെടുക്കണം എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ശരിക്കും ഭയങ്കര എഫക്റ്റീവായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. താങ്ക് യു എലീന. എനിക്ക് സ്കിറ്റ് ത്രൂ ഔട്ട് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ അപ്പയുടെ ഫേവറേറ്റ് ഒരു ലൈക്ക് ഹീ ഓൾസോ ലവ് ഫുട്ബോൾ. അപ്പം ഫുട്ബോൾ സമയമാകുമ്പോൾ ഇതുപോലെ അപ്പനും അപ്പൻ്റെ ഫ്രണ്ട്സും വീട്ടിൽ വരുന്നതാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ആയിരുന്നെങ്കിൽ പോലും നമ്മൾ ഇത്രയും എൻജോയ് ചെയ്യില്ല. ബിക്കോസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇന്ത്യ എന്നുള്ള ഒരു ഫോക്കസ് മാത്രമേ ഉള്ളൂ. ഫുട്ബോൾ മാത്രമേ ഉള്ളൂ, ഇതുപോലെ രണ്ട് ടീംസ് അവർ തമ്മിലുള്ള ഒരു ഇണക്കം പിണക്കം ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആൻഡ് യു ഗൈസ് റോക്ക്ഡ് ഇറ്റ്. അലീന, ഈ അപ്പനും അപ്പൻ്റെ ഫ്രണ്ട്സും വീട്ടിൽ വന്നിട്ട് ഇതേപോലെ ടി വി തല്ലി പൊട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല സംഭവങ്ങൾ അപ്പൻ്റെ ഒരു ഫ്രണ്ട്സ് എന്നെ എടുത്ത് പൊക്കിയിട്ടില്ല. അത് ആദ്യമേ ഞാൻ പറയട്ടെ, ട്രോഫിയാണ് കൊണ്ടോണെന്ന് പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ അപ്പനും ഫ്രണ്ട്സും ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങോട്ട് ഇങ്ങോട്ട് അയ്യോ തിരിച്ച് തിരിച്ച് ഇത് സ്ഥിരം നടക്കും. അപ്പം ഞാനും അപ്പനോട് ചോദിക്കും അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്. പക്ഷേ അതൊരു സ്പിരിറ്റാണ്. അതുപോലെ നിങ്ങൾ നന്നായിട്ട് ചെയ്തു. എനിവേ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക്, ഓൾ ദി ബെസ്റ്റ്. എസ്പെഷ്യലി ആ കുട്ടിക്കും ടെന്നീസ് കളിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. അജിന, അജിന ഷീ വാസ് ഓൾസോ ഡൂയിങ് വണ്ടർഫുൾ. ഓൾ ദി ബെസ്റ്റ് ഫോർ ഹർ ഓൾസോ. Superb. Thank you. Namade Sai Kiran. Sai. It was wonderful. Especially on the last layer, on the TV odinjadhukku appuram avaru pakkal idu konjam cheap quality TV adhala vaachu. Too much, that was too much. Whole play I was going on laughing a lot, and especially on the match nijama paakra mari or feeling vandhathu. Because first in the team kattum left 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 na ellaru apdi left side aaga head 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 na apdi head panuvaanga. So it was amazing. Really, congrats to you. You have a bright future. Okay, thank you so much. Marks and Agarin Choyikyan, very happy. So with all hope, namka Choyichu no kam right from Rimi Tommy. 30 out of 30. Yeah. Shwedechi on 30. 30 out of 30. Pinna ori gari onda, namde Jagadi Shetan. Full thari anankil, Elina vanna. ഇവർ ചെയ്ത ചിയർ ഗേൾസിന്റെ ബാക്കി ഭാഗം അലീന ചെയ്യും. ഓക്കെ ജയദീഷേട്ട, ഒരു കാര്യം ടീം റോക്കിനോട് പറഞ്ഞോട്ടെ. ഇവിടെ ഇപ്പൊ പറഞ്ഞു ഫുള്ള് തരികയാണെങ്കിൽ ഇവിടെ ചിയർ ഗേൾസിന്റെ റോള് എലീന എടുക്കും എന്നൊക്കെ പറയുന്നു. അത്തരത്തിലുള്ള ഒരു പ്രലോഭനങ്ങൾ അതിൽ ഒരു ജഡ്ജി വീഴാൻ പാടില്ല. പക്ഷെ ആ പ്രലോഭനങ്ങളിൽ ഞാൻ വീഴുന്നു എന്ന് പറഞ്ഞിരുന്നാല് നിങ്ങളുടെ സ്കിറ്റ് വിട്ടിട്ട് വേറെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നു എന്നാണ് അർത്ഥം. അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് വിഷമിക്കരുത്. 40 ഔട്ട് ഓഫ് 40. സോ ടീം റോക്കിന്റെ ഇന്നത്തെ ഈ ലോകകപ്പ് ഫുട്ബോളിന്, ഇ സ്പോർട്സും മലയാളിയും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 100 ഔട്ട് ഓഫ് 100. അപ്പോ നമ്മുടെ മിനി സ്ക്രീനിലെ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള മൂന്നാൾക്കാരാണ് ഇന്നുള്ളത്. ആൻഡ് വാനമ്പാടിയിലെ ഹീറോയാണ് സായി കിരൺ, ഭാര്യയിലെ എന്താ പറയുക രണ്ട് പ്രോമിനൻറ്റ് മെമ്പേഴ്സ് ആണ് റോൺസൺ ആൻഡ് എലീന. ടീം റോക്കിന് നിങ്ങളുടെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു ഇവാലുവേഷൻ. സോ ഈ ഒരു സന്തോഷത്തിൽ തന്നെ മൂന്ന് പേരെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് പ്ലീസ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഒരു 100 കിട്ടിയതിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് രണ്ടുപേരുടെ സഹായം കൂടി എനിക്ക് കിട്ടിയേ പറ്റൂ. റിമീനെ ശ്വേതജീനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. അപ്പോ ഇന്ന് നമ്മുടെ മൂന്ന് ഗേൾസും ഇവിടെ എത്തിക്കഴിഞ്ഞു, എലീന, റിമി ആൻഡ് ശ്വേത. അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും ഞങ്ങളൊരു ചെറിയൊരു കാര്യം കൊടുക്കാൻ പോവാണ്. കാര്യം വേറൊന്നുമില്ല, ഇവിടെ മൂന്ന് ചിറ്റ് എൻ്റെ കയ്യിലുണ്ട് ഈ ബൗളിൽ. ഈ ബൗള് നിങ്ങൾക്ക് മൂന്ന് പേർക്കും അടുത്തേക്ക് എത്തും. അപ്പം നിങ്ങൾക്ക് ഒരെണ്ണം എടുക്കാം. ഇതിനകത്ത് ഒരു പേരും ഒരു മാറ്ററും എഴുതിയിരിക്കും. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മ്യൂസിക് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് തീം സെലക്ട് ചെയ്യാം. ഇത് ഒറ്റയ്ക്കാന്നോ? ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ പേര് ഈ പാത്രത്തിലുണ്ട്. ആദ്യം നിങ്ങൾ പേരുകൾ എടുത്തോളൂ, ബാക്കിയുള്ള നമുക്ക് വരുന്ന വഴി വെച്ച് കാണാം. ശ്വേതാജി, ഓക്കെ, ശ്വേതജിയുടെ ഇതിലെന്താ നോക്കാം. ആ സായി കിരൺ ക്രിസ്ത്യൻ ഫാമിലി, ഇതാണ് ശ്വേതാജിയുടെ ചുറ്റിലുള്ളത്. എൻ്റെ ഇതിലുള്ളത് മുസ്ലിം ഫാമിലി.
ശിവമുരളി മുസ്ലിം ഫാമിലി. ഇവിടെ റിമി ടോമിക്ക് ഹിന്ദു 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 ഫാമിലി. അമീര സായികരന്റെ ഫാമിലി മലയാളം വേണ്ട, അവര് തമിഴോ തെലുങ്കോ ഹിന്ദിയോ ഇംഗ്ലീഷോ എല്ലാം കൂടെ മിക്സ് ചെയ്ത്. ആൻഡ് ഇത് ജഡ്ജ് ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ജയദീഷേട്ടൻ. അപ്പോ ആദ്യം എത്താൻ പോകുന്നത് നമ്മുടെ എലീന ശിവമുരളിയുടെ മുസ്ലിം ഫാമിലി ആണ്. സോ ഓൺ സ്റ്റേജ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് നോട്ട് കണ്ടസ്റ്റന്റ് നമ്പർ 1. ഇരുന്നിരുന്ന് നമ്മളൊന്ന് കെട്ടി. നമ്മളൊരു സാധാ ഡ്രൈവർ ആയിരുന്നല്ല, ഷേക്ക് മുതലാളിയുടെ വീട്ടിലെ അവിടുത്തെ പുള്ളി നമ്മൾ അടിച്ചോണ്ട് പോകുന്നതാ. സൈനവ, നമ്മളിപ്പോ ആട്ടോ ഓടിച്ച് ജീവിക്കണ്, ഇവിടെ ഉണ്ട്, വിളിക്കാം. സൈനവ സൈനവ വരുന്നുണ്ട്. നമ്മളെ വൈഫാണ് വൈഫ്. സൈനവ നീ വിളിച്ചത് കേട്ടില്ലേ? സൈനവ, can you stop calling me Sainaba? You can call me Saino, no? What's wrong with you? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ സൈനബ സൈനബ വിളിക്കല്ല, കോൾ മീ സൈനു. ആ ഇനിമല്ലേ, ഞാൻ സൈനുദ്ദീനെ സൈനുദ്ദീനെ വിളിച്ചോളാം, കുഴപ്പമില്ലല്ല. ആദ്യമായിട്ട് നിന്റെ ഈ ഡ്രസ്സിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റണം. ഹലോ, സ്റ്റോപ്പ് ജഡ്ജിങ് മീ ഓൺ മൈ ഡ്രസ്. എനിക്ക് എന്താ ഇടേണ്ടത് എന്റെ ഇഷ്ടമാണ്, അതിന് നിങ്ങൾ എന്തിനാ ബോതർ ചെയ്യുന്നേ? എടി കേരളമാണ്, ഇവിടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ നടന്നാ പറ്റൂല. ഞാൻ ബാംഗ്ലൂരിൽ എന്ത് ഹാപ്പി ആയിട്ടാന്ന് അറിയോ നടന്നത്? എനിക്ക് ഒരു വണ്ടിക്ക് വേറൊരു വണ്ടി, അവിടെ പോകാൻ വേറൊരു വണ്ടി. ഞാൻ ഓരോ ദിവസം എന്ത് ഹാപ്പി ആയിരുന്നു എന്ന് അറിയായിരുന്നോ? നിങ്ങളുടെ കൂടെ ചേർന്ന് എന്റെ ഹാപ്പിനെസ് ഫുൾ പോയി. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യോ. എന്താണ് ഫീലിംഗ് സാഡ്? എന്താണ് ഇത്? നിങ്ങൾക്കറിയോ, ഞാനാണെങ്കിൽ ഭയങ്കര റിച്ച് ഒരു ഫാമിലിയിൽ ജനിച്ചതായിരുന്നു. ഇയാള് ഡ്രൈവറായിട്ട് എന്റെ അപ്പന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് എന്നെ ഓരോ ദിവസവും കോളേജിൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ കോണ്ടസ കാറായിരുന്നു, ഞാൻ കാണാറില്ലായിരുന്നു. കാരണം ഫ്രണ്ടിലോട്ടെല്ലാം നോക്കിയിരിക്കുന്നത്. ഞാൻ പലതവണ ചേട്ടാ ചേട്ടാ വിളിക്കുമ്പോൾ ഒന്നും തിരിഞ്ഞു നോക്കൂലായിരുന്നു. മിണ്ടരുത്, എല്ലാരും കേക്കട്ടെ സത്യം. എന്നിട്ടോ എന്റെ ഫോണില് എന്റെ നമ്പർ എടുത്ത് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യായിരുന്നു. വാട്സ്ആപ്പിൽ ഞാൻ ഡ്രൈവർ നല്ല പേരിട്ടിരിക്കുന്നത്. അതിലെ ഫോട്ടോ കണ്ടപ്പോ, ഓ മൈ ഗോഡ്, വാട്ട് എ ഹാൻസം ഗൈ ഹി വാസ്, യു നോ, ഹി വാസ് സോ ലുക്കിംഗ് നൈസ്. ഭയങ്കര ഹാൻസം ആയിട്ടുള്ള ഒരാള്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഐ ലവ് യു. സോ ഐ സെഡ് ഓക്കെ, ഐ ലവ് യു ടു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇന്ന് രാത്രി വിളിക്കാൻ വരെ നമുക്ക് ഒളിച്ചോടാന്ന്. രാത്രി ആയതുകൊണ്ട് ഞാൻ ഇയാളുടെ മോഹം കണ്ടില്ല. രാവിലെ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയണത്? എന്നെ സ്നേഹിച്ച് നീ ഇഷ്ടപ്പെട്ടല്ലേ എന്റെ കൂടെ ഇറങ്ങി വന്നത്? സ്നേഹിച്ചു, ഞാൻ സ്നേഹിച്ചു, പക്ഷെ അതാ വാട്സ്ആപ്പ് ഡിപിന്നെയാണ്. അല്ല തന്നെ പോലെ ഇരിക്കുന്ന ഈ ഒരു മോറോണെ അല്ല നമ്മളെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ നീ ഇറങ്ങിപ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞോളാം. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള എനിക്ക് കഴിവുണ്ട്. ഇറങ്ങിപ്പോടി നീ, ഇറങ്ങി ധൈര്യമായിട്ട് പോ, നമ്മളോട് ഒറ്റയ്ക്ക് ജീവിച്ചോളാം. നിങ്ങളോട് ഒറ്റയ്ക്ക് ജീവിച്ചോ, നിങ്ങളെ കണ്ടേച്ചാലും നിങ്ങൾക്ക് ഒരു സ്നേഹവും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഞാൻ പോവാ, ഒരു മിനിറ്റ്. ചില്ലിംഗ് ടൈം പോണോ? സൈനവ സൈനവ, നമ്മൾ വെറുതെ പറഞ്ഞാണ്. സൈനവ പോവല്ലേ, തിരിച്ചു വാ സൈനവ. എനിക്കാരുമില്ല സൈനവ, എനിക്കാരുമില്ല. നമ്മളെ കൂടെ ഇറങ്ങി വന്നില്ലേ? എന്തെങ്കിലും കുറവ് വരുത്തിട്ടുണ്ട? സമയത്തിന് ഭക്ഷണം, സമയത്തിന് നിനക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മാറ്റി തന്നില്ലേ? ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇടരുത് എന്ന് മാത്രമല്ല നമ്മൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർക്കുള്ള അവസാനത്തെ ഗതിയാണ്. നമ്മൾ കറുത്തുപോയി പൊക്കോ, നമ്മളോട് ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം പൊക്കോ. പിന്നുണ്ടല്ലോ, ഞാൻ ഇനി ഒന്നും അങ്ങനെ സോഷ്യൽ മീഡിയ കൂടി ഇടത്തില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഉപകാരത്തിനുള്ളതാണ്, അത് അമിതമായി കഴിഞ്ഞാൽ അത് ഉപദ്രവമാവും. അത് സൂക്ഷിച്ചു കണ്ടും ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞോളൂ. അല്ലാതെ നിന്റെ നമ്മൾ കുറ്റമൊന്നും പറഞ്ഞില്ല. ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ ധരിക്കണം കേട്ടോ സൈനബ, എന്നും എന്റെ മുത്താണ് കേട്ടോ സൈനബ. സൈനബ അലിവുള്ള സൈനബ, അറിയാതെ എന്റെ ജീവനായതെന്തിനാണ്? ഇല്ലേക്കാ, ഞാൻ ഇതുവരെ ഡീപ്പ്
ഇട്ടില്ലല്ലോ. എനിക്ക് ഇക്കായിട്ടുള്ള ഡീപ്പ് ഇടണേക്കാ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇല്ല, ഇക്ക വയറൊന്ന് ചുളിക്ക് പിടിച്ചാ ഇക്കിപ്പോ ജിമ്മന. എടുത്തോ. ബ്യൂട്ടിഫുൾ മൊമെന്റും ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നു. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ എലീനയും ശിവമുരളിയുടെയും പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും ഇത്രയും എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. പക്ഷേ എങ്ങും പോകരുത്, ബിക്കോസ് ഇതിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് നമ്മുടെ ശ്വേതേച്ചിയും സായ് കിരണും എത്തും. പക്ഷേ ഇന്നല്ല, അടുത്ത എപ്പിസോഡിലാണ്. സോ ആ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കാണണം. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് സൂപ്പർ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ആപ്പ്. ശർത്താവേനി മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. ഇങ്ങോട്ട് വന്നില്ല കോച്ചി. എന്താ ഇതിനെ കോച്ചണോ? അതിനെ കോച്ച ആളുണ്ട്, ഞാൻ വന്ന് കോച്ചതാണ്. അത് ഞാൻ ചെയ്തോളാം. പറ്റുമോ തൊട്ട ഞാൻ കൊല്ലും. ആദ്യം ഇഷ്ടങ്ങൾ പറയാ. പറ ഞാൻ റോൺസിന് എന്താ ഇഷ്ടപ്പെട്ടത്? ഈ ഒരു ജിമ്മ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ജാക്കറ്റ്. കുഞ്ഞുകാലും കല്യാണം ഒക്കെ എനിക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടിട്ട് മതി. ഇതിപ്പം വെള്ളത്തിൽ വീണ മൊബൈലിന്റെ അവസ്ഥയാണ്. ചാർജ് ചെയ്യാനും പറ്റൂല, ഡിസ്പ്ലേയും കാണൂല. എന്നാലും കുഴപ്പമില്ല, നോക്കാം. ഞാൻ കുളിക്കാനുള്ള വെള്ളത്തിന് മുമ്പ് ജഗ്ഗുനോട് പറഞ്ഞ ഇവിടുത്തെ ഫ്ലോറ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്നാണ്. മൊത്തം ഡേർട്ടി ആയിട്ട് അടക്കാണ് ജഗ്ഗു. ഉച്ചയ്ക്ക് തുടച്ചോണ്ടിരുന്നപ്പോ ഞാൻ എവിടെ പോയെന്നറിയാം. എവിടെയാണ് പോയത് നിങ്ങള്? കാദംബരിക്ക് പൊക്കം കൂട്ടാൻ വേണ്ടിയുള്ള ചെരുപ്പ് വാങ്ങിക്കാം.